ഇത് നമുക്കൊരു ആഘോഷമാക്കണം. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെങ്ങും ഇതുപോലൊരു കല്യാണം നടന്നിട്ടുണ്ടാവാൻ പാടില്ല. ചിറ്റി, അത് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചു നാളായി ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നു, പക്ഷെ പറയാൻ സമയം കിട്ടിയില്ല. ഇപ്പം ചിറ്റ തന്നെ ഇങ്ങനെയൊരു കാര്യം എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ ആ കാര്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. 3 വർഷമായിട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. എന്ത് പറ്റി ചിറ്റേ? ചിറ്റ എന്താ ഒന്നും പറയാത്തെ? എന്താ എന്താ നീ പറഞ്ഞത് മുരളി മോനെ? അയ്യോ എന്താ പറ്റിയേ? ചിറ്റേ എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയേ? എന്റെ ഈശ്വര, അയ്യോ നീലേച്ചി, പെട്ടെന്ന് ചേച്ചിക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. അത് പോട്ടെ, സാരമില്ല മോനെ. നിന്റെ കല്യാണം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിച്ചോ മുരളി മോനെ. ആ പെൺകുട്ടിയുടെ കുടുംബ പേരെന്താ മോനെ? അന്തസ്സും ആഭിജാത്യൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മളെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന കുടുംബമായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിലേക്ക് കുട്ടി അയക്കാൻ അവർ മടിക്കോ? എന്താ മുരളി നീയൊന്നും മിണ്ടാത്തെ? ഒത്തിരി വലിയ കുടുംബാണോ മോനെ? സാരമില്ല മുരളി, ഞാൻ പോയി കാല് പിടിക്കാം. എന്റെ മോന് വേണ്ടി മറ്റൊരാളുടെ കാല് പിടിക്കാനും എനിക്ക് മടിയില്ല. അങ്ങനെയൊന്നുമില്ല ചിറ്റേ, ചിറ്റ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. അവള് അത്ര വലിയ കുടുംബത്തിലെ കുട്ടിയൊന്നുമല്ല. നമ്മുടെ ഇഷ്ടിക ചൂളയില് ജോലിക്ക് വരുന്ന മീനാക്ഷി അമ്മയുടെ മോള് ചിത്രയെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ചിറ്റേ, ദയവ് ചെയ്തിങ്ങനെ കരയാതെ. നീ ഒന്നും പറയണ്ടെന്റെ മുരളി. എന്റെ മോന്റെ കല്യാണക്കാര്യത്തിൽ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ടെന്ന് നിനക്കറിയോ? അന്തസ്വാഭിജാതിയുള്ള കുടുംബത്തിൽ നിന്നൊരു മോള്, ഇതുവരെ ഗ്രാമത്തില് നടക്കാത്ത രീതിയിൽ ഒരു വലിയ കല്യാണം ആഘോഷമായിട്ട് നടത്തണമെന്നൊക്കെ. വെറുതെ ഞാൻ ആലോചിക്കാലോ. ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ചിത്രേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഭാര്യ എന്നൊരാൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ അതെന്നും നിനക്ക് മാത്രമായിരിക്കും. ചിറ്റ വിളിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാ ഞാനിപ്പോൾ അവരോടൊപ്പം അമ്പലത്തിൽ പോകുന്നേ. എൻ്റെ മനസ്സ് മുഴുവൻ നിൻ്റെ അടുത്താ. നീയില്ലാത്ത ലോകത്ത് എനിക്ക് യാതൊരു സ്ഥാനവുമില്ല ചിത്രേ. തൽക്കാലം അവരുടെ കൂടെ പോകാതെ നിവൃത്തിയില്ല. എന്നോട് ക്ഷമിക്കണം മോളെ. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ മോനെ കാണാൻ എന്തൊരു ഐശ്വര്യാണെന്ന് നോക്കിക്കേ. നിനക്ക് ചേരുന്നൊരു പെൺകുട്ടി അവിടെ അമ്പലത്തിൽ കാത്തിരിക്കുന്നത്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. വാ. വാ. എന്താ മുരളിയേട്ട ഇത്? അമ്മായി പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണുമടച്ച് കേട്ടോണ്ടിരിക്കുക, എന്താ ഒന്നും പറയാത്തെ? പാവല്ലേ ചിത്ര ചേച്ചി, എന്തുമാത്രം വിശ്വസിച്ചതാ. ചിത്ര ചേച്ചി അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്നൊന്നും പറഞ്ഞൂടെ മുരളിയേട്ടാ? എന്തോ ഒന്നും മിണ്ടാതെ വരുന്നേ? നിനക്കറിയാത്തല്ലോ ചിറ്റയെ എതിർത്ത് ഞാൻ എന്നാ സംസാരിച്ചിട്ടുള്ളത്, പിന്നെ എങ്ങനെ ഇപ്പൊ സംസാരിക്കാം? മുരളിയേട്ടൻ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെല്ലാം മുരളിയേട്ടന്റെ ഇഷ്ടം. ഒന്ന് പോടി, ഇവിടെ എല്ലാവരും എന്റെ ആഗ്രഹങ്ങൾക്കെതിരാ. ഞാൻ ദിയാന. ആ പിന്നെ മുരളിമോനെ, നിന്നോട് ചോദിക്കാതെ ഒരക്ഷരം പോലും നിന്നോട് പറയാതെ ഇങ്ങനൊരു ഏർപ്പാട് നടത്തിയതിന് എന്നോട് ക്ഷമിക്കണം. അതിന് കാരണമുണ്ട് മോനെ. നിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനുള്ള അധികാരം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ മോനെ? ഒരു തെറ്റുമില്ല ചിറ്റേ. എന്റെ ചിറ്റ എനിക്ക് ദൈവത്തെ പോലെയാ. എന്റെ അമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി. ചിറ്റ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഇങ്ങനെയുള്ള ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പറഞ്ഞ എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അങ്ങനെയാവാൻ ഞാനും ശ്രമിക്കാൻ മുരളിയേട്ടാ. ചിത്രേ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ എൻ്റെ ചിറ്റ മാത്രമാണ് എൻ്റെ ലോകം. ചിറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ചിറ്റ അതുപോലെ തന്നെയാണ്. എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ചിറ്റയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ ലോകത്തിലേക്ക് നീ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുക. ഏതൊരു സാഹചര്യത്തിലും ചിറ്റയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അത് മാത്രം എനിക്ക് വേണ്ടി ചെയ്താൽ മതി. ഇതൊക്കെ പ്രത്യേകം എന്നോട് പറയേണ്ടതുണ്ടോ? വലിയ മനസ്സോടുകൂടി മുരളിയേട്ടന് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് എന്നെ മരുമോളായി സ്വീകരിച്ച ആളാണ് അമ്മ. ആ ഒരൊറ്റ സംഭവത്തിന് ഞാൻ എന്നും അമ്മയോട് കടപ്പെട്ടവളായി മാത്രമേ ജീവിക്കൂ. എനിക്കത് മാത്രം മതി ചിത്രേ. അപ്പോ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ? എന്താ ഇത്? ഈ ദേഷ്യവും പരിഭവമൊക്കെ എന്റെ അടുത്ത് മാത്രമേ കാട്ടുള്ളൂ. കുറച്ചു മുമ്പ് മണിക്കുട്ടി ഭയപ്പെടുത്തിപ്പോ പേടിച്ച് വീട് മുഴുവൻ ഉണ്ടാക്കിയോളാ. പിന്നല്ലാതെ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ആ പ്രതീക്ഷയല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ആ വികൃതി പെണ്ണ് ഇങ്ങനെ പേടിപ്പിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അതെന്തിനാ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചത്? അതൊക്കെ സത്യമായിട്ടുള്ളതാണോ അതോ ചുമ്മാ ഒരു രസത്തിന് ചെയ്തോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്ത് മണിക്കുട്ടി നിന്നെ പേടിപ്പിച്ചതോ? എല്ലാ കാര്യത്തിനും കളിയാക്കരുത്, അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ കല്യാണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നടന്ന കല്യാണത്തെ പറ്റി പറയാതെ നടക്കാൻ പോകുന്ന ആദ്യരാത്രിയെ പറ്റി പറ. ചുമ്മാതിരിക്കുന്നുണ്ടോന്നേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തോ മനസ്സിലാവാത്ത പോലെ. അത് ശരിക്കും നീയാ മനസ്സിലാക്കാത്തത്. വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഇലയിട്ട് ചോറും കറികളൊക്കെ വിളമ്പിയിട്ട് അതിൽ തൊടാൻ പാടില്ല എന്ന് പറയും പോലെ ഇതൊക്കെ. ഇപ്പൊ എന്റെ അവസ്ഥ അതുപോലെയൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. ശരി, ഓക്കെ, എന്നാ പറയാൻ തുടങ്ങിക്കോ. ഇനി മുതല് നീ പറയുന്നൊക്കെ ഞാൻ കേട്ടല്ലേ പറ്റൂ. ഈ 3 വർഷമായിട്ട് നിങ്ങളെ കണ്ട് സംസാരിച്ചു പോകുമ്പോ സന്തോഷം ഉണ്ടാവാറുണ്ടെങ്കിലും ഉൾമനസ്സിൽ എപ്പോഴും എന്തോ ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ പേടിയൊക്കെ മാറുന്ന വിധത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നത്. മുരളിയേട്ടൻ്റെ അമ്മയോട് അതിന് നന്ദി പറയേണ്ടത്. ഇന്നാണ് നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. മുരളിയേട്ടൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അങ്ങനെയാവാൻ ഞാനും ശ്രമിക്കാം മുരളിയേട്ടാ. ചിത്രേ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ എൻ്റെ ചിറ്റ മാത്രമാണ് എൻ്റെ ലോകം. ചിറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ചിറ്റ അതുപോലെ തന്നെയാണ്. എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ചിറ്റയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ ലോകത്തിലേക്ക് നീ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുക. ഏതൊരു സാഹചര്യത്തിലും ചിറ്റയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അത് മാത്രം എനിക്ക് വേണ്ടി ചെയ്താൽ മതി. ഇതൊക്കെ പ്രത്യേകം എന്നോട് പറയേണ്ടതുണ്ടോ? ഇത് മുരളികൃഷ്ണന്റെ അടുത്ത് കൊണ്ടു കൊടുക്ക്. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ കയ്യൊപ്പ് വാങ്ങിക്കേ. അമ്മ ഈ വീട്ടിൽ മാത്രമല്ല നാട്ടുകാരെല്ലാവരും ബഹുമാനത്തോടെ തന്നെയാ കാണുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മയെ പറ്റി ഞാൻ സംശയിക്കാൻ പാടുണ്ടോ? അത് ഞങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനേ ഉപകരിക്കും. എന്തായാലും മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചേച്ചി, ചേച്ചി ഈ പേപ്പറിലൊന്ന് ഒരു ഒപ്പിട്ട് തരണം. ചേട്ടൻ തന്നെ ഇപ്പൊ സൈൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അമ്മയാണ് ചേച്ചിയോട് കൂടി ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞത്.